ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി എടവണ്ണയിലെയും പരിസര പ്രദേശങ്ങളിലെയും ഈ പഞ്ചായത്തിലെയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെയും സുന്നിയുദന സംഘത്തിന്റെയും സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും ഒക്കെ നേതാക്കളും പ്രവർത്തകരും വളരെ അധികം ഇതിനുവേണ്ടി ഇത് സംഘടിപ്പിക്കുവാൻ വേണ്ടി അധ്വാനിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുക. തികച്ചും കാലികമായ ഒരു സാഹചര്യത്തിൽ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഒരു ക്യാമ്പയിനാണ് IS സലഫിസം ഫാഷിസം എന്ന ശീർഷകത്തിലുള്ള ക്യാമ്പയിൻ. ഈ ക്യാമ്പയിന്റെ ഭാഗമായിട്ടുള്ള ധാരാളം പരിപാടികൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തുമായി വിവിധ കേന്ദ്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. തികച്ചും സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഈ വിഷയകമായിട്ടുള്ള ശ്രദ്ധേയമായ വിലയിരുത്തലുകളാണ് ഈ ക്യാമ്പയിനിലൂടെ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ പ്രവർത്തകന്മാർ സമൂഹത്തെ ബോധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത ധ്രുവങ്ങളിൽ പ്രവർത്തിക്കുന്ന ലോകം ഭീകരൻ ഭീകരത ആരോപിച്ച് അല്ലെങ്കിൽ ഭീകരത മനസ്സിലാക്കിയ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ പ്രവർത്തിക്കുന്ന IS ഫാഷിസവും, ഫാഷിസത്തിന്റെ ഏറ്റവും വലിയ പ്രതിരൂപമായ BJP പുതിയ അജണ്ടകളും അവരുടെ രാഷ്ട്രീയമായ തന്ത്രങ്ങളും ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട അവരുടെ പുതിയ നീക്കങ്ങളുമൊക്കെ ബഹുമാന്യരായ SKSF പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി ഉദ്ഘാടന പ്രസംഗത്തിൽ ഇവിടെ സവിസ്തരമായി പ്രതിപാദിച്ചു കഴിഞ്ഞു. മറുവശത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ആണുള്ളത്. ഇസ്ലാമിക് സ്റ്റേറ്റ്സ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന പേരിൽ അറിയപ്പെടുന്ന IS വ്യവസ്ഥാപിതമായ ഭരണകൂടങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ ആ രാജ്യത്തെ അവിടുത്തെ അതിർത്തി സംരക്ഷിക്കുവാനും അവിടെ വിദ്യാഭ്യാസം നൽകുവാനും ആരോഗ്യം പരിരക്ഷിക്കുവാനും ഒക്കെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തെ അട്ടിമറിക്കുവാനും സ്വയം പ്രഖ്യാപിതമായ ഒരു ഖിലാഫത്തിലൂടെ രാജ്യങ്ങളെ പിടിച്ചടക്കുവാനും വേണ്ടി മുന്നിട്ടിറങ്ങിയ IS അതിന്റെ പ്രവർത്തനങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലൂടെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ഒരു മുസ്ലിമിനോ ഇസ്ലാമിനോ അംഗീകരിക്കാൻ സാധ്യമല്ല എന്നാണ് വാർത്തകൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇസ്ലാമിക ലെവലിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തെ രൂപീകരിക്കുവാൻ പോലും നമുക്ക് ചിന്തിക്കാൻ സാധ്യമാവാത്ത വിധം തികച്ചും ക്രൂരമായ ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ആ പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുന്ന രീതിയിലുള്ള ഒരു യുദ്ധമുറ, വൃദ്ധരും കുട്ടികളും കുഞ്ഞുങ്ങളും സ്ത്രീകളും പാവപ്പെട്ടവരും നിരാലംബരും ഒരുമിച്ച് കൂടുന്ന വ്യോമത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും പൊതുനിരത്തുകളും, ചാവേറാക്രമണങ്ങളെ കൊണ്ട് മനുഷ്യരക്തം ഒലിപ്പിക്കുന്ന ഒരു രീതി, അങ്ങനെ ഒരു രീതി ഇസ്ലാമിൽ ഇല്ല. ഇത് ഇസ്ലാമിലില്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഇങ്ങനെയുള്ള ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങളെ നമുക്കൊരിക്കലും തന്നെ അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ സംഘത്തിന്റെ നിർമ്മാണം ആരാണ് നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് നിരവധി വിലയിരുത്തലുകൾ ഒരുപാട് മീഡിയകൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാം. അതിന്റെ പിന്നിൽ ജൂതന്മാരുടെ ബുദ്ധിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുന്ന ഈ ഖിലാഫത്ത് പ്രഖ്യാപനം നടത്തിയ അയാൾ, അയാളുടെ പേര് യഥാർത്ഥത്തിൽ സൈമൻ എന്ന് പേരുള്ള ഒരു ജൂതനാണ് എന്ന്
പല മാധ്യമങ്ങളും പുറത്തുവിട്ടപ്പോൾ അത് എത്രത്തോളം ശരിയുണ്ട് തെറ്റുണ്ട് എന്നതല്ല നമ്മൾ വിലയിരുത്തൽ. ഇവിടെയാണ് ഈ വിലയിരുത്തലുകളെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അഗാധമായ ചിന്തകളിലൂടെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിന്റെ പിറകിലുള്ള സൈദ്ധാന്തികമായ ഇവർ അനുവർത്തിക്കുന്ന ആശയപരമായ അടിത്തറയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മുടെ ചിന്തകൾ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ പിറകിൽ ലോകത്ത് ഇങ്ങനെയുള്ള ഭീകര ചിന്താഗതികളിലേക്ക് ജനങ്ങളെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമല്ല ഇസ്ലാമിന്റെ പേരവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള സംഘങ്ങളെല്ലാം, ആ സംഘങ്ങൾ പ്രഥമമായിട്ട് ചെയ്യുന്നത് എന്താണ്? ഇസ്ലാമിന്റെ വിശുദ്ധമായ പ്രമാണങ്ങളെ അഥവാ വിശുദ്ധ ഖുർആനിനെയും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ അധ്യാപനങ്ങളെയും അതിനെ സമീപിക്കേണ്ടുന്ന, അതിനെ മനസ്സിലാക്കേണ്ടുന്ന, അതിനെ വ്യാഖ്യാനിക്കേണ്ടുന്ന പ്രാമാണികരായ ഇമാമുമാരുടെ വിശദീകരണത്തിനപ്പുറം സ്വതന്ത്രമായ പ്രമാണങ്ങളുടെ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് ഖുർആനിലിറങ്ങിയ ആയത്തുകൾ, അതിന്റെ അവതരണ പശ്ചാത്തലങ്ങൾ, അതിന്റെ വ്യാഖ്യാനങ്ങൾ, അതിന് പ്രാമാണികരായ മുൻഗാമികൾ അതിനു നൽകിയ വിശദീകരണങ്ങൾ എന്താണെന്ന് പരിശോധിക്കാതെ സ്വതന്ത്രമായ ഖുർആനിന്റെയും ഹദീസിന്റെയും തങ്ങളുടെ താല്പര്യത്തിനനുസൃതമായ വ്യാഖ്യാനങ്ങളിലൂടെ പുതിയ വ്യാഖ്യാനങ്ങൾ ചമഞ്ഞു എന്നതാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ സ്വീകരിച്ച നിലപാട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഐ എസിന്റെ നിർമ്മാണം, അതിന്റെ ആ ഐ എസിന്റെ രൂപീകരണം ജൂത സൃഷ്ടിയാണ് എന്ന് പറയപ്പെടുമ്പോൾ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അത് ശരിയാവാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ പോയ കാല ചരിത്രം പരിശോധിച്ചാൽ സ്വഹാബത്തിന്റെ കാലഘട്ടം മുതൽക്കു തന്നെ ഒരുപാട് അവാന്തര കക്ഷികൾ ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഖവാരിജ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഖവാരിജുകൾ എന്താണ്? ഖവാരിജുകൾ എങ്ങനെയാണ് പൊട്ടിപ്പുറപ്പെട്ടത്? മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു എന്നീ രണ്ട് പ്രഗത്ഭരായ സ്വഹാബിമാർ തങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടി മധ്യസ്ഥന്മാരായി പ്രഗത്ഭരായ രണ്ട് സ്വഹാബിമാരെ നിയമിക്കുകയാണ്. ഒന്ന് മഹാനായ അബൂ മൂസ അശ്ശരിയെയും മറ്റേത് അംറു ബിൽ ആസ് റളിയല്ലാഹു അൻഹുവിനെയും നിയമിക്കുകയാണ്. ഇവർ രണ്ടുപേരും ഒരു തീരുമാനം പറയട്ടെ, ഞാൻ ആ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. സിഫീൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് എന്റെ പ്രസംഗത്തെ ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. പക്ഷേ ആ യുദ്ധത്തിന്റെ പര്യവസാനത്തിന് വേണ്ടി ഒരു തീരുമാനമെടുക്കുവാൻ വേണ്ടി ഈ രണ്ട് സ്വഹാബിമാരെ നിയമിക്കുവാൻ വേണ്ടി അവർ ധാരണയിലായപ്പോൾ ആ സമയത്ത് ഖവാരിജുകൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളത് അംഗീകരിക്കില്ല. അവർ അവിടെ ഒരു മുദ്രാവാക്യം മുഴക്കുകയാണ് ചെയ്തത്. മുദ്രാവാക്യം എന്താണ് അവർ മുദ്രാവാക്യം മുഴക്കിയത്? അള്ളാഹുവിന് മാത്രമേ തീരുമാനമെടുക്കുവാൻ അവകാശമുള്ളൂ. ഖുർആൻ പറഞ്ഞ ഒരു ആയത്തിനെ സന്ദർഭത്തിൽ അടർത്തിയെടുക്കുകയാണ്. അള്ളാഹുവിന് മാത്രമേ തീരുമാനമെടുക്കുവാൻ അവകാശമുള്ളൂ. അപ്പൊ തീരുമാനമെടുക്കൽ അള്ളാഹുവിന് മാത്രം. അപ്പൊ ഈ തീരുമാനം, ഈ പ്രഖ്യാപനം, ഈ മധ്യസ്ഥത സ്വീകാര്യമല്ല. ഈ പ്രഖ്യാപനവുമായിട്ട് ഖവാരിജുകൾ ഒരു അവാന്തര കക്ഷികളായിട്ട് ഈ തീരുമാനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ സ്വഹാബികൾ മുഴുവൻ കാഫിറുകളാണ്, മുർത്തദ്ദുകളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ്. അതുവഴി അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന പ്രഖ്യാപനവുമായിട്ട് ഖവാരിജുകൾ പൊട്ടിപ്പുറപ്പെട്ടു. അവരുടെ ലാഹുക്മ ഇല്ലാലില്ല, ഹുക്മ അല്ലാഹുവിന് മാത്രം എന്ന പ്രഖ്യാപനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് മഹാനായ നാലാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിലു. ആ പറഞ്ഞ വാക്ക് സത്യമാണ്, പക്ഷെ അതിനവർ ലക്ഷ്യമാക്കിയത് അത് ബാത്തിലാണ്. ഇത് ഖവാരിജുകളുടെ ഈ തന്ത്രമാണ് എക്കാലത്തും വന്ന എല്ലാ ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്ന ഭീകര പ്രസ്ഥാനങ്ങളാവട്ടെ, പുത്തൻ പ്രസ്ഥാനങ്ങളാവട്ടെ, ഈ പ്രസ്ഥാനങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുള്ളത് ഈ ഒരു നയമല്ലേ? ഇപ്പൊ വഹാബികൾ അല്ലെങ്കിൽ സലഫിസം, ഐ എസിന്റെയും ഫാഷിസത്തിന്റെയും ഇടയിൽ ഈ ശീർഷകത്തിൽ വരുന്ന മറ്റൊരു പ്രസ്ഥാനമാണല്ലോ സലഫിസം എന്ന് പറയുന്നത്. ഈ സലഫിസത്തിന്റെയും മുഖമുദ്ര അതുതന്നെയല്ലേ? സലഫിസത്തിന് ബീജാവാപം നൽകിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്,
അദ്ദേഹം പറഞ്ഞതും എന്താണ്? പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം. ഖവാരിജുകൾ പറഞ്ഞു ഹുക്മ് അല്ലാഹുവിന് മാത്രം. അതിനെ കുറിച്ച് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞു, അത് കേൾക്കാൻ നല്ല സുഖകരമായ, ജനങ്ങളെ കയ്യിലാക്കാൻ പറ്റുന്ന ഒരു പദപ്രയോഗമാണ്, പക്ഷേ ഉരീദ ബിഹൽ ബാത്തിലു, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തികച്ചും അബദ്ധമാണ് എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞു. അതിനൊരു ഉദാഹരണം പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നമുണ്ടായാൽ, ഇവിടെ ഫാസിസ്റ്റുകളും മറ്റു അനുകൂല സംഘടനകളും ഇസ്ലാമിനെ ആക്രമിക്കുവാൻ വേണ്ടി പറഞ്ഞതുപോലെയല്ല കാര്യങ്ങളുള്ളത്. ഏക സിവിൽ കോഡിന്റെ പേരിലും മൂന്ന് തലാഖിന്റെ പേരിലും ഇസ്ലാം എന്ന് പറഞ്ഞാൽ തികച്ചും സ്ത്രീവിരുദ്ധമാണ്, സ്ത്രീകളെ വഴിയാധാരമാക്കുന്ന മതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിനെ പൊളിച്ചെഴുതണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകൾ ഈ വിഷയത്തിലുള്ള ഏറ്റവും പ്രമാദമായ ഒരു സൂക്തം മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാകുമ്പോ പെട്ടെന്ന് വിവാഹബന്ധം വേർപ്പെടുത്തുകയല്ല വേണ്ടത്, പിന്നെന്ത് ചെയ്യണം? ഫഇൻ ഖിഫ്തും ശിഖാഖ ബൈനഹിമാ ഫബ്അസു ഹകമം മിൻ അഹ്ലിഹി വഹകമം മിൻ അഹ്ലിഹാ. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഭിന്നിപ്പും പ്രശ്നങ്ങളും വരികയാണെങ്കിൽ രണ്ട് വിഭാഗത്തിൽ നിന്നും വിധികർത്താക്കളെ അല്ലെങ്കിൽ സമന്വയ രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളെ നിങ്ങൾ നിയോഗിക്കുക. എന്നിട്ട് അവര് സംസാരിച്ചുകൊണ്ട് രണ്ടുപേരെയും ഒന്നിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഏറ്റവും അവസാനവട്ട ചർച്ചകളും ചെയ്യണം. ആ ചർച്ചകൾ എല്ലാം പരാജയപ്പെടുമ്പോൾ മാത്രമാണ് പിന്നീട് ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു പശ്ചാത്തലം വരുമ്പോൾ മാത്രമാണ് തൊലാത്ത് എന്നൊരു പ്രക്രിയയെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പൊ ഇതിനെ സൂചിപ്പിക്കുന്ന, ഇത് വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിലെ പ്രമാദമായ ആയത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പ്രശ്നം തീർക്കാൻ തന്നെ അതിനു തന്നെ ഇസ്ലാം മധ്യസ്ഥന്മാരെ നിയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിമീങ്ങളിലെ രണ്ടു കക്ഷികൾക്കിടയിലുള്ള ഭിന്നിപ്പ് തീർക്കാൻ മധ്യസ്ഥന്മാരെ നിയോഗിക്കുന്നതിന് എന്താ കുഴപ്പമുള്ളത്? ഖവാരിജുകളെ, നിങ്ങളുടെ വാദം ശരിയല്ല. നിങ്ങളാ പറഞ്ഞ ആ വാക്ക് മനോഹരമായിരിക്കാം, പക്ഷേ അതിന്റെ താല്പര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും സുന്ദരമായ ഒരു ആയത്തിനെ അതിന്റെ യഥാർത്ഥമായ പ്രാമാണികമായ വ്യാഖ്യാനത്തിനപ്പുറം സ്വയംകൃതമായ വ്യാഖ്യാനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ സഹാബിമാരെ മുർത്തദ്ദുകളായും കാഫിറുകളായും മുശ്രിക്കുകളായും പ്രഖ്യാപിക്കുന്ന നടപടിയുടെ തുടക്കം. ആ തുടക്കത്തിന് മറ്റൊരു തുടക്കമുണ്ട്, അതാണ് ദുൽഹുവൈസിറത്തു തമീമി എന്ന് പറയുന്നയാൾ. സഹാബിമാരുടെ കൂട്ടത്തിൽ സഹാബികളെ പോലെ കഴിഞ്ഞുകൂടിയിരുന്നയാൾ, അയാൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വത്തുക്കൾ ഇങ്ങനെ ഓഹരി വെക്കുകയാണ് സഹാബിമാർക്കിടയിൽ. ആ സമയത്ത് എല്ലാ സഹാബിമാരും ഭവ്യതയോടുകൂടി തഅലീമോടുകൂടി ആദരവോടുകൂടി റസൂലുള്ളാഹിനെ ഇങ്ങനെ നോക്കിക്കാണുമ്പോൾ, അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞാൽ കേവലം 40 വയസ്സ് മുതൽക്ക് 63 വയസ്സ് വരേക്കുമുള്ള 23 കൊല്ലക്കാലത്തെ ആ കാലയളവിൽ ജീവിച്ച ഒരു റസൂലും ഒരു നബിയും എന്നുള്ള ഔദ്യോഗികമായ ദൗത്യം നിർവഹിച്ച ഒരു വ്യക്തി എന്നതിലപ്പുറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ സമുന്നതമായ സ്ഥിതി മനസ്സിലാക്കിയ സഹാബിമാർ, ആ സ്വഹാബിമാർക്ക് റസൂലുള്ളാന്റെ ജന്മത്തിന്റെ പ്രത്യേകത അറിയാം, റസൂലുള്ളാന്റെ ശരീരത്തിന്റെ പ്രത്യേകത അറിയാം, റസൂലുള്ളാന്റെ ആത്മാവിന്റെ പ്രത്യേകത അറിയാം, റസൂലുള്ളാന്റെ സൃഷ്ടിപ്പിന്റെ പ്രത്യേകത അറിയാം, റസൂലുള്ളാന്റെ വ്യക്തിപരമായ മഹാത്മ്യങ്ങൾ അറിയാം. അത് ജന്മത്തിലുണ്ട്, ജന്മാനന്തരമുണ്ട്, ജന്മത്തിന് മുമ്പുണ്ട്, പ്രപഞ്ചത്തിന്റെ പ്രഥമ സൃഷ്ടിയുടെ പ്രഥമ ബിന്ദുവായി കടന്നു വന്ന പ്രവാചകന്റെ എല്ലാ വ്യക്തിത്വവും മനസ്സിലാക്കിയ സ്വഹാബിമാർ, ആ സഹാബിമാർ റസൂലുള്ളാഹിന്റെ മുമ്പിൽ തഅലീമോടുകൂടി നിൽക്കുമ്പോൾ ദുൽഹുവൈസിറത്തു തമീമി എന്ന് പറയുന്ന മനുഷ്യൻ, ബനു തമീമ കബീലക്കാരനായ മനുഷ്യൻ, അയാൾ പറയാ, ഇഅദിൽ യാ മുഹമ്മദു, മുഹമ്മദേ ഇപ്പൊ ചെയ്തത് തെറ്റാണ്, നീതിയോടുകൂടി ഓഹരി വെക്കണം. അവിടെ യാ റസൂലുള്ളാ എന്നും പറഞ്ഞിട്ടുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ ഇത് സംബന്ധമായ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. അതിൽ യാ മുഹമ്മദു എന്ന് നേർക്കുനേരെ റസൂലുള്ളാഹിനെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് അഭിസംബോധനം ചെയ്ത റിപ്പോർട്ടുണ്ട്, യാ റസൂലുള്ളാഹ എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. അപ്പൊ അയാളും അവനും പറഞ്ഞിരുന്നു, റസൂലാണെന്ന് പറഞ്ഞിരുന്നു. റസൂലാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിച്ചു മനസ്സിലാക്കി എന്നർത്ഥം വരെ എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ആദുൽ ഹുവൈസിറത്തു തമീമിയുടെ
ശൃംഖലയിൽ നിന്ന് ഒരുപാട് ഇതുപോലുള്ള പുത്തൻവാദങ്ങളുടെ അല്ലെങ്കിൽ എതിർപ്പിന്റെ നിഷേധവാദങ്ങളുടെ അനുരണനങ്ങളും അനന്തരഗാമികളും കടന്നു വരാനുണ്ടെന്ന് ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പ്രതികരിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഖവാരിജുകൾ വന്നത്. അവരിവിടെ പുറത്തുവിട്ട തിയറി എന്താണ്? എന്താണ് അവർ പറഞ്ഞത്? പ്രമാണത്തെ മനസ്സിലാക്കേണ്ടത് പ്രാമാണികരിലൂടെയല്ല, സ്വയം കൃതമായിട്ടാണ് എന്ന് മനസ്സിലാക്കി. ആ ആശയം സർവ പുത്തൻവാദികളും വെച്ച് പുലർത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു 1200 കൊല്ല കാലഘട്ടമായി സൗദി അറേബ്യയുടെ കിഴക്കൻ പ്രവിശ്യയായ നജദിൽ കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് സലഫിസം എന്ന് പറയുന്നത്. സലഫിസവും ഐഎസിനെയും ഫാസിസത്തെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ ഒരിക്കൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വഹാബത്തിന്റെ ഇടയിൽ കൂട്ടിയിരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശാമിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിന, അല്ലാഹുവേ ഞങ്ങൾക്ക് ശാമിലും യമനിലും ബർക്കത്ത് ചെയ്യണമേ എന്നിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്വഹാബി ഒന്നുകൂടെ പറഞ്ഞു, ഫീ നജദിനാ യാ റസൂലല്ലാഹ്, നജദിലും ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം നബിയെ. നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, അവിടേക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യൂല. കിഴക്കിലേക്ക് തിരി നേരെ മദീനയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഹുനാലിക യതുലു ഖർനു ശൈത്താൻ, അവിടെ ശൈത്താന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലമാണ്. ഹുനാലിക സലാസിലു വൽ ഫിതൻ, അവിടെയാണ് കൊടും കുഴപ്പങ്ങൾ അവിടെയാണ് പ്രത്യക്ഷപ്പെടുക. ശരി തന്നെയല്ലേ? സൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കൊടും കുഴപ്പക്കാരൻ കള്ളപ്രവാചകത്വം വാദിച്ചു വന്നുകൊണ്ട് മുസ്ലിമീങ്ങൾക്കിടയിൽ കുഴപ്പമുണ്ടാക്കിയാൽ ഒരുപാട് ആളുകൾക്ക് മുർത്തദായി പോവാൻ കാരണമായ ഫിത്നക്ക് കാരണക്കാരനായ സൈലിമത്തുൽ കദ്ദാബിന്റെ രംഗപ്രവേശം മുതൽക്ക് എന്തെല്ലാം രംഗപ്രവേശങ്ങൾ അവിടെയുണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ആ നജദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രസ്ഥാനമാണ് സലഫിസം എന്ന് പറയുന്നത്. ഈ സലഫിസത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇവിടെ സമർപ്പിച്ച സൈദ്ധാന്തികമായ ആശയപരമായ അടിത്തറകളെ, ആ അടിത്തറകളുടെ അതിന്റെ മുകളിൽ പടുത്തുയർത്തപ്പെട്ട പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ഐഎസ് എന്ന് പറയുന്ന പ്രസ്ഥാനമെന്ന് നമ്മളല്ല പറയുന്നത്. ഉത്തരവാദപ്പെട്ട കേരളത്തിൽ തന്നെയുള്ള സലഫി പ്രസ്ഥാനങ്ങളുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണങ്ങൾ തന്നെ അത് വളരെ വ്യക്തമായിട്ട് കേരളക്കരയ്ക്ക് മലയാളികൾക്ക് മുമ്പിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം ആവിഷ്കരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചോദ്യം ചെയ്യുന്ന ജനറേഷനെ വളർത്തിയെടുക്കണം എന്നുള്ളത്. അഥവാ ചോദ്യം ചെയ്യുന്ന മുസ്ലിമീങ്ങളുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പണ്ഡിതന്മാരുടെ നിലപാടിനെയും ചോദ്യം ചെയ്യുന്ന, ആ രൂപത്തിൽ ചോദ്യം ചെയ്യുന്ന തലമുറയെ വളർത്തിയെടുക്കണം. അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്ന പുസ്തകങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. ചോദ്യം ചെയ്യുന്ന തലമുറയെ വളർത്തിയെടുത്തുകൊണ്ട് മഹാരഥന്മാരായ അയ്മത്തുകളെ വരെ ചോദ്യം ചെയ്യാൻ പുതിയ തലമുറക്ക് ആ ഒരു പ്രചോദനം നൽകിക്കൊണ്ട് ആ രൂപത്തിൽ ആളുകളെ വളർത്തിയെടുക്കണം. ശരിയല്ലേ? ഇന്നിപ്പോ നമ്മളെ നാട്ടിലൊക്കെ ഉള്ള സലഫി പ്രസ്ഥാനത്തിന്റെ ആളുകൾ അവര് വളർത്തിക്കൊണ്ടുവരുന്ന, അവരാകർഷിക്കുന്ന യുവാക്കളും മറ്റുള്ള ആളുകളും അവരുടെ മനസ്സിലുള്ള തിയറി എന്താണ്? ചോദ്യം ചെയ്യുക. എന്നാൽ ഈ ചോദ്യം ചെയ്യാനുള്ള മാനദണ്ഡം എന്താണ്? അതിന്റെ പിന്നിലുള്ള അറിവെന്താണ്? അറിവൊന്നുമില്ല, ഞങ്ങൾ സാധാരണക്കാരാണ്, പക്ഷെ ഞങ്ങൾ ചോദ്യം ചെയ്യും. ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ഒരു പരിസ്ഥിതിയിലേക്ക്, അങ്ങനെ ആ പരിതസ്ഥിതിയിലേക്ക് വളർത്തിയെടുത്ത ആളുകളിലൂടെ പ്രാമാണികരായ ആളുകളുടെ വ്യാഖ്യാനങ്ങളെ തള്ളിപ്പറയുക. ആ തള്ളിപ്പറയുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ നോക്കണം, മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ലൈസലി അഹദിൻ, ലൈസലി അഹദിൻ. ഇത് നമ്മൾ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, മൂന്ന് തലാഖുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ ഏത് വിഷയമാണെങ്കിലും, നിക്കാഹിന്റെ കാര്യമാവട്ടെ, തലാഖിന്റെ കാര്യമാവട്ടെ, ശരീഅത്തിന്റെ വിഷയമാവട്ടെ, ഖുർആനിന്റെയും ഹദീസിന്റെയും വ്യാഖ്യാനമാവട്ടെ, ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രാമാണികരായ ഇമാമുമാർ എങ്ങനെ വിശദീകരിച്ചു എന്ന് മനസ്സിലാക്കണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ശരീഅത്ത് ക്രോഡീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാലും മദ്ഹബ് ഇല്ല മിൻ ജിഹത്തിൽ ഇൽമി വഹിയ അൽ ഖബറു ബിൽ കിതാബി വസ്സുന്നതി വൽ ഇജ്മാഇ വൽ ഖിയാസ്.
ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും അത് ഹലാലാണെന്നോ അത് ഹറാമാണെന്നോ ഒരു വിധി പറയണമെന്നുണ്ടെങ്കിൽ നല്ല വിശാലമായ വിജ്ഞാനം ആവശ്യമാണ്. അതിനെക്കുറിച്ച് സമഗ്രമായി പഠിക്കേണ്ടതാണ്. അറിവില്ലാതെ ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ പാടില്ല. എന്താണ് അറിവെന്ന് പറഞ്ഞാൽ ഷാഫിഈ ഇമാം പറയുകയാണ് വഹിയ അറിവെന്ന് അറിവിന്റെ മാർഗം എന്ന് പറഞ്ഞാൽ അൽ ഖുബ്റു ബിൽ കിതാബി വസ്സുന്നത്തി വൽ ഇജ്മാഇ വൽ ഖിയാസ് ഖുർആനും ഹദീസും ഇജ്മാഉം ഖിയാസും അതിനെ സംബന്ധിച്ച് അഥവാ ഇസ്ലാമിന്റെ ചതുർ പ്രമാണങ്ങൾ അതിന്റെ ലക്ഷോപലക്ഷം ശാഖകൾ ആ ശാഖകളെ കുറിച്ചുള്ള സമഗ്രമായ ജ്ഞാനം ആ ജ്ഞാനം ആർജിച്ചെടുത്ത അഗ്രേസ്യരായ പണ്ഡിതന്മാരും പ്രാമാണികരും ഖുർആനിനെയും ഹദീസിനെയും എങ്ങനെ വിലയിരുത്തിയോ എങ്ങനെ നമ്മളെ മുമ്പിൽ പഠിപ്പിച്ചോ എങ്ങനെ ക്രോഡീകരിച്ചോ അതായിരിക്കണം നമ്മുടെ മാനദണ്ഡം. ആ മാനദണ്ഡത്തിന്റെ പുറം കടന്നതാണ് സലഫി പ്രസ്ഥാനം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്ന് അവരഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. കേവല അക്ഷരവായന ഖുർആനിനെയും ഹദീസിനെയും അക്ഷരത്തിലൂടെ വായിക്കാം. എന്തെല്ലാം ഉദാഹരണങ്ങൾ പറയാനുണ്ട്, ചെറിയ ചെറിയ വളരെ കുറഞ്ഞ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തും. ശേഷം നമ്മുടെ ഇസ്തിഖാബയുടെ പ്രഗത്ഭരായ നമ്മുടെ അലവി ദാരിമി, അതുപോലെ അബ്ദുൽ ഗഫൂർ അൻവരി, ബഹുമാനനായ മുസ്തഫ അഷ്റഫി പോലുള്ള ആളുകളൊക്കെ ഇവിടെ ഈ വിഷയം തന്നെ അവതരിപ്പിക്കാനുണ്ട്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുണ്ട്. അതുകൊണ്ട് വാക്കുകൾ വളരെ ചുരുക്കുകയാണ്, ചില ഉദാഹരണങ്ങൾ മാത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾക്ക് മരിച്ചുപോയ ആളുകളെ കേൾപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ? അഹ്ലു സുന്നത്തി വൽ ജമാഅ പറയുന്നു, പ്രാമാണികരായ ഇമാമുമാരിലൂടെ ദീൻ മനസ്സിലാക്കിയ രക്ഷപ്പെട്ട പ്രസ്ഥാനം പറയുന്നു സാധിക്കും. എന്തുകൊണ്ട് സാധിക്കും? അതിന് ഒരുപാട് പ്രമാണങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞപ്പോൾ ആ ഖലീബില പൊട്ടക്കിണറ്റിൽ ഒരുപാട് ആളുകളെ കുഴിച്ചിട്ടപ്പോ മറമാടലൊക്കെ കഴിഞ്ഞതിന് ശേഷം മണ്ണ് മൂടിയിട്ടതിന് ശേഷം അവരോട് ചോദിച്ചില്ലേ, ഹൽ വജത്തും മാ വഅദകും റബ്ബുകും ഹഖാ? ഓരോ ആളുകളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ വജത്തും മാ വഅദ റബ്ബുകും ഹഖാ? നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് മുന്നറിയിപ്പ് തന്ന കാര്യങ്ങള് സത്യസന്ധമാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഖബറാളിയോടാ സംസാരിക്കുന്നത്. ഖബറാളിയോട് സംസാരിച്ചപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ചോദിക്കുകയാണ്, നബിയേ അങ്ങ് ആരോടാ സംസാരിക്കുന്നത്? മണ്ണായിപ്പോയ മണ്ണിലേക്ക് അലിഞ്ഞുപോയ മൃതശരീരങ്ങളോടാണോ അങ്ങ് സംസാരിക്കുന്നത്? ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് റസൂലുള്ള കൊടുത്ത മറുപടി എന്താണ്? നിങ്ങൾ എന്റെ ശബ്ദം കേൾക്കുന്നതിനേക്കാൾ അവരെന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി. സ്പെല്ലിംഗ് മാത്രം അവർ നോക്കി, ഈ കേൾപ്പിക്കില്ല എന്ന് പറഞ്ഞ ഈ സ്പെല്ലിംഗിന്റെ ഉദ്ദേശ്യം എന്താണ് എന്നവർ മനസ്സിലാക്കിയില്ല. യഥാർത്ഥത്തിൽ കേൾക്കൂല കേൾക്കൂല എന്ന് പറഞ്ഞതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഇപ്പൊ ഒരാൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് പറയാണ്, എനിക്ക് ചെവി കേൾക്കുന്നില്ല ഡോക്ടറെ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്താ മനസ്സിലാക്കുക? ചെവി കേൾക്കുന്നില്ല, ചെവിന്റെ പാടൊക്കെ എന്തോ പ്രോബ്ലം ഉണ്ട്, അപ്പൊ അത് മരുന്ന് എഴുതി തരും. അതേസമയത്ത് വേറൊരാൾ ചെന്നിട്ട് ഉസ്താദിനോട് പറയാ, ഉസ്താദേ എന്റെ മോൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഉസ്താദ് എന്താ ചെയ്യുക? ആ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ചെവിയിലേക്ക് ടോർച്ചടിച്ച് നോക്കുകയാണോ ചെയ്യ? അല്ല, ആ മോനെ വിളിക്കും. ആ ഉസ്താദ് ആ മോനെ വിളിച്ചിട്ട് നന്നായി ഉപദേശിക്കും, നീ നിന്റെ ഉപ്പ പറയുന്നത് കേൾക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അനുസരിക്കണം. അപ്പോ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശം എന്താണ്? കേവലം അക്ഷരവായനയിലൂടെ ദീൻ മനസ്സിലാക്കാൻ പാടില്ല. സലഫിസത്തിന്റെ ഏറ്റവും വലിയ അപജയം അവിടെയാണ്. അക്ഷരത്തെ മാത്രം വായിക്കുന്നു, അതിന് പ്രാമാണികരായ സ്വഹാബിമാർ, അവിടെ നിന്ന് താബിഈങ്ങൾ, അവിടെ നിന്ന് നാല് മദ്ഹബിന്റെ ഇമാമുമാർ, ആ ശൃംഖലയിലൂടെ നമുക്ക് കൈമാറ്റം ചെയ്തു പോന്ന ആ ദീനിന്റെ യഥാർത്ഥ വായന അവർ നടത്തുന്നില്ല. ഇവിടെ എന്താണ് പറയുന്നത്? നബിയെ അള്ളാഹു സമാശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്, നബിയെ അങ്ങ് ബേജാറാവണ്ട, അങ്ങ് വിഷമിക്കേണ്ട, അങ്ങ് ദുഃഖിക്കേണ്ട, 40 വയസ്സ് മുതൽക്ക് 63 വയസ്സ് വരേക്കുമുള്ള നീണ്ട 23 കൊല്ലക്കാലത്തിൽ അങ്ങ് നടത്തിയ ദഅവത്തിന് ഒരുപാട് പേർ സ്വീകരിച്ചു, ലക്ഷങ്ങൾ സ്വീകരിച്ചു, പക്ഷേ ഒരുപാട് ആളുകൾ അത് സ്വീകരിച്ചില്ല, അതിനെ തട്ടിമാറ്റി അനുസരിച്ചില്ല. അതിന്റെ പേരിൽ അങ്ങ് മുഷിയണ്ട, വിഷമിക്കേണ്ട നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ സമാശ്വസിപ്പിക്കുകയാണ്. അവരെ അനുസരിപ്പിക്കാൻ നബിയെ അങ്ങേക്ക് സാധിക്കില്ല നബിയെ. അവരെ കേൾപ്പിക്കാൻ അവരെ അനുസരിപ്പിക്കാൻ അങ്ങേക്ക് സാധിക്കില്ല നബിയെ. അവരുടെ ഹൃദയം മരവിച്ചു പോയിരിക്കുന്നു, അവരുടെ ഹൃദയം മരിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ട് അവർ കേൾക്കൂല എന്ന് പറഞ്ഞാൽ അനുസരിക്കില്ല എന്നാണ്.
അപ്പൊ അനുസരിക്കില്ല എന്ന് പറഞ്ഞ അർത്ഥത്തിൽ കേൾക്കില്ല എന്ന് പറഞ്ഞ വാക്കിനെ അതിന്റെ സാക്ഷാൽ അർത്ഥം മനസ്സിലാക്കാതെ ആ ഒരു സ്പെല്ലിംഗ് ഇത് വായിച്ചിട്ട് അർത്ഥം. യഥാർത്ഥത്തിൽ മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അവിടുത്തെ ശർഹുൽ മുഹദ്ദബിന്റെ ഒന്നാം വോലത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിക്കേണ്ടത് കേവലം പുസ്തകങ്ങൾ നോക്കിയിട്ടാവും പാടില്ല. ദീനിന്റെ ഹുക്കുമുകൾ മനസ്സിലാക്കാൻ കേവലം ഗ്രന്ഥപാരായണം മാത്രം അവലംബിക്കാൻ പാടില്ല. മറിച്ച് ശരിയായ മശായിഖന്മാരിൽ നിന്ന്, ശരിയായ ഗുരുനാഥന്മാരിൽ നിന്ന്, അവരിൽ നിന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇസ്ലാമിന്റെ ബാലപാഠങ്ങളും അതിന്റെ ഉപരിപാഠങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്തത് അപകടകരമാണ് എന്ന് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ശർഹുൽ മുഹദ്ദബിന്റെ ഒന്നാം വോല്യത്തിന്റെ ആമുഖത്തിലുള്ള നീണ്ട വിശദീകരണത്തിൽ ഒരുപാട് സ്ഥലത്ത് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. അപ്പൊ അക്ഷരവായന എന്നുള്ള സലഫി പ്രസ്ഥാനത്തിന്റെ മുഖമുദ്രയാണ് ഇവിടെയുള്ള ഒരുപാട് പുത്തൻ വാദങ്ങൾക്ക് നാം വിട്ടത് എന്ന് മാത്രമല്ല, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഭീകര പ്രസ്ഥാനങ്ങളുടെയൊക്കെ ആശയപരമായ അടിത്തറ തന്നെ പരിശോധിച്ചാൽ നമുക്കതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഏകസിവിൽ കോഡുമായി ബന്ധപ്പെട്ട മൂന്ന് തലാഖിന്റെ കാര്യം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തലാഖ് ചൊല്ലുക എന്നുള്ളത് ഒരു ഇസ്ലാമിന്റെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ജീവിതചര്യമൊന്നുമല്ല. എല്ലാവരും ഇങ്ങനെ പെണ്ണിട്ടി തലാക്കല്ല, പെണ്ണിട്ട തലാക്കല്ല, അങ്ങനെ പരിപാടിയുണ്ടോ? പക്ഷേ അനിവാര്യമായ അത്യാവശ്യമായ ഒരു ഘട്ടത്തിൽ തലാഖ് ചൊല്ലേണ്ടി വന്നാൽ ആ തലാഖ് അതിന്റെ രീതികൾ എങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അത്തലാഖു മർറത്താൻ ഫഇംസാകും ബിമഅറൂഫിൻ ഔ തസ്രീഹും ബിഇഹ്സാൻ. തലാഖ് എന്ന് പറഞ്ഞാൽ ഏത് തലാഖ്? അതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞു, വബുഊലതുഹുന്ന അഹഖു ബിറദ്ദിഹിന്ന. തലാഖ് ചൊല്ലപ്പെട്ട ഭാര്യയെ മടക്കിയെടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതേതാണ്? ഇദ്ദാ കാലയളവിൽ, ദീക്ഷയുടെ കാലയളവിൽ അതേ ഭർത്താവ് തന്നെ തന്റെ നിക്കാഹിലേക്ക് അവളെ വീണ്ടും മടക്കിയെടുക്കുക എന്ന് പറയുന്ന ആ ഒരു മടക്കിയെടുക്കുന്ന പരിപാടിയുണ്ട്. ഇങ്ങനെ മടക്കിയെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള അവകാശമുള്ള തലാഖ്, ആ തലാഖ് അത്തലാഖു മർറത്താൻ, ആ പറഞ്ഞ തലാഖ് രണ്ടു തവണയാണ് അല്ലെങ്കിൽ രണ്ടെണ്ണമാണ്. മർറത്താൻ എന്ന് പറഞ്ഞാൽ രണ്ടു തവണ എന്ന് മാത്രമല്ല അർത്ഥം. ഇൻഷക്കൽ ഖമറു ഫീ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർറത്തൈനി എന്ന് കാണാം ഹദീസിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ചന്ദ്രൻ രണ്ടായി പിളർന്നു, രണ്ട് വട്ടം പിളർന്നു എന്നല്ല, മർറത്തൈനി എന്ന് പറഞ്ഞാൽ രണ്ട് കഷ്ണമായി പിളർന്നു. അപ്പൊ മർറത്താനിക്ക് രണ്ട് വട്ടം എന്നർത്ഥമുണ്ട്, രണ്ടെണ്ണം എന്നും അർത്ഥമുണ്ട്. അപ്പൊ തലാഖു മർറത്താൻ, തലാഖ് രണ്ടു വട്ടമാണ് അല്ലെങ്കിൽ രണ്ടെണ്ണമാണ്. ഇങ്ങനെ മർറത്താനിക്ക് വിവിധങ്ങളായ വിശദീകരണങ്ങളുണ്ട്. മടക്കിയെടുക്കാൻ പറ്റുന്ന തലാഖ്, ആ തലാഖ് ഒരു തവണ ചൊല്ലിയാൽ ഇത്താ കാലയളവിൽ വീണ്ടും മടക്കിയെടുക്കാം. പിന്നെയും പിന്നീടും അവൾ തലാഖ് സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും ഇത്താ കാലയളവിൽ മടക്കിയെടുക്കാം. പിന്നെ തലാഖ് സംഭവിച്ചാലോ ഇനി മടക്കിയെടുക്കാൻ പറ്റില്ല. ഇനി ആദ്യ ഭർത്താവിന് മടക്കിയെടുക്കാൻ പറ്റൂല. ഇനി രണ്ടാമതൊരു വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ശക്തമായ നിബന്ധനകൾ ഖുർആൻ പറയുന്നുണ്ട്. ഫഇംസാകും ബിമഅറൂഫ്, അവിടെ രണ്ട് തവണ തലാഖ് ചൊല്ലിയതിനു ശേഷം പഴയകാലത്ത് ജാഹിലിയ കാലത്ത് എന്താ ഉണ്ടായിരുന്നത്? ഇസ്ലാമിന്റെ പ്രാരംഭ കാലത്തൊക്കെ എന്താ ഉണ്ടായിരുന്നു? ഇങ്ങനെയുള്ള നിയമമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഭർത്താവ് തന്റെ ഭാര്യയാണ് തലാഖ് ചൊല്ലും, തലാഖ് ചൊല്ലിയിട്ട് ഇത്ത കഴിയാ നേരത്തെ വീണ്ടും മടക്കിയെടുക്കും, പിന്നെയും തലാഖ് ചൊല്ലും, പിന്നെ ഇത്ത കഴിയാ നേരത്തെ വീണ്ടും മടക്കിയെടുക്കും. അങ്ങനെ ആ പെണ്ണിനെ സ്വതന്ത്രമാക്കി വിടുകയുമില്ല, എന്നാൽ താൻ സംരക്ഷണം കൊടുക്കുകയും ഇല്ല. ഇങ്ങനെ പെണ്ണുങ്ങളെ കഷ്ടപ്പെടുത്തിയിരുന്ന ജാഹിലിയ കാലത്തിലുള്ള ആചാരത്തെ മുച്ചൂടും നീക്കം ചെയ്യുവാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ പോലും ഇന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് മുസ്ലിം വിരുദ്ധർ മാത്രമല്ല, മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ഇത്തരത്തിലുള്ള കക്ഷികളും അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ മടക്കിയെടുക്കാൻ പറ്റുന്ന റജഇയായ തലാഖ്, അതേസമയത്ത് ഒറ്റ ഇരിപ്പിൽ, ഒറ്റ ഇരിപ്പിൽ മൂന്ന് തലാഖും ചൊല്ലണം എന്നല്ല പറയുന്നത്, പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പൊ ചൊല്ലേണ്ടി വരും. ഇപ്പൊ പെണ്ണ് തന്നെ പറയാം, എന്നെ നിങ്ങള് മൂന്ന് തലാഖും ചൊല്ലി പിരിച്ചു തരണം, ഇനി എന്നെ മടക്കിയെടുത്തുകൊണ്ട് എന്നെ കഷ്ടപ്പെടുത്തരുത് എന്നൊരു പെണ്ണ് വിചാരിക്കുകയാണെങ്കിൽ, ആ പെണ്ണിന്റെ ആ അവകാശത്തെ ധ്വംസിക്കപ്പെടാതെ നടത്തി കൊടുക്കാൻ എന്നുണ്ടെങ്കിൽ ഒറ്റ ഇരിപ്പിൽ തന്നെ ചിലപ്പോ മൂന്ന് തലാഖും ചൊല്ലേണ്ടി വരും.
അപ്പോ അതിന്റെ ഉപകാരം ആർക്കാണ് കിട്ടുക, അതിന്റെ ഗുണം ആർക്ക്, അതിന്റെ ദോഷം ആർക്ക്, അതൊക്കെ സാന്ദർഭികമാണ്, അതൊക്കെ തികച്ചും സാന്ദർഭികമായ വിഷയങ്ങളാണ്. അങ്ങനെ ഒറ്റ ഇരിപ്പിൽ തന്നെ മൂന്ന് തലാക്കും ചൊല്ലുന്നതിന് പല രീതികളും ഉണ്ട്. ഒരാൾ പറയാം, ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ പറ്റി പറയാം, എന്താ പറയുന്നത്, നിന്നെ മൂന്ന് തലാക്കും ചൊല്ലി എന്ന് പറഞ്ഞാൽ, മൂന്ന് തലാക്കും നിന്നെ ചൊല്ലി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലോകത്തിന്റെ ഇജ്മാ ആണ്. അഥവാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ആ ഭരണകാലത്തുള്ള മുഴുവൻ സ്വഹാബിമാരും ഇജ്മാ ആയി ഏകോപിച്ചുകൊണ്ട് പറഞ്ഞ കാര്യമാണ് അവിടെ മൂന്നും സംഭവിക്കും എന്നുള്ളത്. മൂന്നും സംഭവിക്കും. ഈ മൂന്നും സംഭവിക്കും എന്നുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ജീവിച്ചിരിപ്പുള്ള സ്വഹാബിമാർ മുതൽ ഇങ്ങോട്ട് വരെ ഇങ്ങോട്ടുള്ള താബിഈങ്ങൾ, താബിഉ താബിഈങ്ങൾ, മദ്ഹബിന്റെ ഇമാമുമാർ, അവരെല്ലാവരും അംഗീകരിച്ച ഇജ്മാ ആയ മസ്അലയാണ്. ആ മസ്അല ഇവിടെ ഉണ്ടായിരിക്കേ, മുസ്ലിം വിരുദ്ധർ എന്തെങ്കിലും പറയുന്നത് അത് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്തതാണെന്ന് വിചാരിക്കാം. പക്ഷേ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട അവാന്തര കക്ഷികൾ, പ്രധാനമായി നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ സലഫി സഹോദരങ്ങൾ, അവരും പറയുന്നു, ഇബ്നു തൈമിയ അനുകരിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്. എന്താ പറയുന്നത്? ഒന്നേ പോകുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഇത് ഷിയാക്കളുടെ വാദമാണ് എന്ന്, ഈ വാദം, ഈ ഇജ്മാഇന് വിരുദ്ധമായ വാദം ഇത് ഷിയായിസത്തിന്റെ വാദമാണ് എന്ന് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു വളരെ കൃത്യമായിട്ട് തന്നെ ഫത്ഹുൽ ബാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇത് ഇജ്മാഇനെതിരാണ്. അപ്പൊ ഇവർ പറയുമ്പോ ഇവർ പറയും എന്താ പറയുന്നത്, ഒരു ഹദീസാണ് അവർ ഉദ്ധരിക്കാറുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അതുപോലെ തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലത്തും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭരണത്തിന്റെ ആദ്യത്തെ രണ്ട് വർഷത്തിലും മൂന്ന് തലാക്കും ഒപ്പം ചൊല്ലിയാൽ ഒന്നേ പോകാറുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട്. യഥാർത്ഥത്തിൽ ആ ഹദീസിന്റെ ഉദ്ദേശം എന്താണ്? ഇവിടെയാണ് ഞാൻ സലഫിസത്തിന്റെ ദുർവ്യാഖ്യാനത്തിന്റെ ഒരു ഉദാഹരണം പറയുന്നത്. എന്താണ് ആ ഹദീസിനെ, അതിന്റെ ഉദ്ദേശ്യം, അത് എങ്ങനെ വന്നു, എന്തിനെ കുറിച്ചാണ് എന്നൊന്നും പഠിക്കാതെ ആ കണ്ടില്ലേ, അപ്പൊ നബിയുടെ കാലത്ത് ഒന്നേ പോകുള്ളൂ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലത്ത് ഒന്നേ പോകുള്ളൂ, ഉമർ ഖത്താബ് തങ്ങളുടെ ഭരണത്തിന്റെ ആദ്യമ രണ്ട് വർഷങ്ങളിലും ഒന്നേ പോയിട്ടുള്ളൂ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുസ്ലിം ലോകം ഇജ്മാ ആയതാണ്, അതുകൊണ്ട് ആ ഇജ്മാ സ്വീകരിക്കാൻ പറ്റൂല. ഏതുപോലെ തറാവീഹിനെ പറ്റി പറയാറുണ്ട്, തറാവീഹ് നബി എട്ടേ നിസ്കരിച്ചിട്ടുള്ളൂ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലത്തും അങ്ങനെ തന്നെയാണ്, പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് ഹിജ്റ പതിനാലാം വർഷത്തിൽ തറാവീഹിനെ പുനരേകീകരിച്ചപ്പോ സ്വഹാബിമാർ 20 നിസ്കരിച്ചു, അത് പറ്റൂല, അത് തെളിവല്ല. ഈ അടുത്ത് ഒരു സലഫി പ്രഭാഷകന്റെ പ്രസംഗം നമ്മൾ കേട്ടു, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സംഭവിച്ച ഒരു തെറ്റ് സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, എന്താ പറയുന്നത്, സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയസൂമല്ലേ, മയസൂമാണ്, പാപസുരക്ഷിതത്വമുള്ള ആളാണ്, അപ്പൊ നബി തങ്ങൾ എട്ടേ നിസ്കരിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് അത് നമുക്ക് അവലംബിക്കാം. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാലത്ത് സ്വഹാബിമാരെല്ലാവരും ഇജ്മാഎല്ലാവരും അംഗീകരിച്ചുകൊണ്ട് 20 റക്അത്ത് നിസ്കരിച്ചതോ, അത് തെറ്റുപറ്റാം, അത് അവർക്ക് തെറ്റുപറ്റാം, നിങ്ങൾ നോക്കാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരികളായ സ്വഹാബിമാര് മനസ്സിലാക്കിയതിന് വിരുദ്ധമായിട്ട് ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എട്ടാണ് നിസ്കരിച്ചത് എന്നുള്ളത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? നിങ്ങൾ നബിയെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ നബിയുടെ നിസ്കാരം വീക്ഷിച്ചിട്ടുണ്ടോ? പിന്നെ നിങ്ങൾക്കത് എവിടുന്ന് കിട്ടി? ഞങ്ങൾക്ക് സ്വഹാബിമാർ റിപ്പോർട്ട് ചെയ്തെന്ന്, അത് കിതാബുകളിൽ കണ്ടു എന്നല്ലേ മറുപടി? എന്നാൽ അതേ സ്വഹാബിമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറാവീഹ് അടക്കമുള്ള മുഴുവൻ ജീവിതവും മനസ്സിലാക്കിയ സ്വഹാബിമാർ റമദാൻ മാസത്തിൽ തറാവീഹിനെ പുനരേകീകരിപ്പിച്ചുകൊണ്ട് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തിൽ മദീന പള്ളിയിൽ അതിനെ ഏകീകരിപ്പിച്ചപ്പോൾ കാനു യഖൂമു ഫീ സമനി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബി 20 റക്അഅ തറാവീഹ് 20 റക്അത്താണ് അവർ നിർവഹിച്ചത് എന്നും അത് വിത്രടക്കം 23 റക്അത്തായിരുന്നു എന്നും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സുവ്യക്തമായി നമ്മുടെ മുമ്പിൽ രേഖപ്പെടുത്തപ്പെടുമ്പോൾ ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നാം സ്വതന്ത്രമായി അക്ഷരവായന നടത്തിയിട്ട് നബി എട്ടാ നിസ്കരിച്ചു എന്നാണോ പറയേണ്ടത്, അല്ലെങ്കിൽ എട്ടേ നിസ്കരിക്കാൻ പറ്റുള്ളൂ എന്നാണോ പറയേണ്ടത്, അല്ലെങ്കിൽ തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം എട്ടാണെന്നാണോ പറയേണ്ടത്? അല്ലല്ലോ. എന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒറ്റ ഇരിപ്പിൽ മൂന്ന് തലാക്ക് ചൊല്ലിയാൽ ഒന്നേ പോകുള്ളൂ എന്ന് പറഞ്ഞത് ഏതാണ്? അത് ഏതാണെന്ന് വെച്ചാൽ ഞാൻ നിന്നെ മൂന്ന് തലാക്കും ചൊല്ലി എന്ന് പറയുന്ന ആ പ്രയോഗത്തെ കുറിച്ചല്ല, മറിച്ച് നിന്നെ തലാക്ക് ചൊല്ലി പിന്നെ ആ ദേഷ്യം തീർക്കാൻ വേണ്ടി
വളരെ ദേഷ്യത്തിലായിരിക്കുമല്ലോ ചിലപ്പോൾ തലാക്കൊക്കെ സംഭവിക്കുക, അല്ലാതെ വളരെ പിന്നെ ചായയും കുടിച്ചിങ്ങനെ സന്തോഷത്തിൽ ഇരിക്കുന്ന സമയത്ത് ആരും തലാക്കല്ലൂലോ. അപ്പൊ ആ ദേഷ്യത്തിൽ ഇങ്ങോട്ട് ദേഷ്യം ഇങ്ങോട്ട് മൂത്തിട്ട് ഒരു തലാക്ക ചൊല്ലിയത്, പക്ഷേ അതിനെ തൈക്കീത് ചെയ്യാൻ വേണ്ടി, അതൊന്നും കൂടി ഓളെ ചെവിയിൽ അങ്ങോട്ട് കേൾപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓളെ അവരുമായി ബന്ധപ്പെട്ട ആളുകളെ ചെവിയിൽ അതിന്റെ ശബ്ദം ഒന്ന് രൂക്ഷമായി കേൾപ്പിക്കുക എന്ന ഉദ്ദേശത്തിന് വേണ്ടി അനേകം തലാക്ക് ചൊല്ലി തലാക്ക് ചൊല്ലി തലാക്ക് ചൊല്ലി ഇങ്ങനെ തൈക്കീത് ഉദ്ദേശിച്ചുകൊണ്ട്, അഥവാ ഒന്നിനെ ഒന്നുകൂടി ആ ഒന്നിനെ രണ്ടും മൂന്നും വട്ടമാക്കാതെ ഒരു വട്ടത്തെ തന്നെ രണ്ടു മൂന്ന് വട്ടം ഒന്ന് ശക്തമായി അത് ഒന്ന് തറപ്പിച്ചു പറയാൻ വേണ്ടി ആവർത്തിച്ചതാണെങ്കിൽ ആ ആവർത്തനത്തെ കുറിച്ചാണ് അപ്പറഞ്ഞത്. അല്ലാതെ മൂന്ന് തലാക്ക് ഒരേ ഇരിപ്പിൽ ചൊല്ലുന്നതിനെ സംബന്ധിച്ചല്ല. ഇത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ മുസ്ലിമീങ്ങളുടെ ശരീഅത്തിന്റെ മാനദണ്ഡമായ അതിന്റെ പ്രമാണമായ സ്വഹാബത്തിന്റെ ഏകോപിച്ച ആ ഇജ്മാഇന് വിരുദ്ധമായി ഒരു ഹദീസുമില്ല, ഒരു നടപടിയും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം, ഇവിടെയുള്ള ഇങ്ങനെയുള്ള എല്ലാ ഭീകര പ്രസ്ഥാനങ്ങളും അവലംബിക്കുന്ന രീതി, ആ രീതി അതിൽ പ്രധാനപ്പെട്ട രീതിയാണ് മദ്ഹബുകളെ നിരാകരിക്കുക, പ്രമാണങ്ങളെ പ്രാമാണികരിൽ നിന്ന് മനസ്സിലാക്കാതെ മുന്നോട്ട് പോവുക. ഈ ISI എന്ന് പറഞ്ഞ ആ സംഘടനയെ സംബന്ധിച്ചൊക്കെ, അതുപോലെ അൽഖായിദ ഇതിനെ സംബന്ധിച്ചൊക്കെ ഗൾഫ് നാടുകളിൽ ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളിലൊക്കെ പറയുന്ന എന്താണ്? വിശുദ്ധ ഖുർആനിലുള്ള ജിഹാദുമായി ബന്ധപ്പെട്ട ആയത്തുകളെ, സൂക്തങ്ങളെ, ആ സൂക്തങ്ങൾക്ക് പ്രാമാണികരായ ഇമാമുമാർ അതിന്റെ യഥാർത്ഥമായ വ്യാഖ്യാനം നൽകിയതിനെ പരിശോധിക്കാതെ, അല്ലെങ്കിൽ അത് പരിശോധിക്കാൻ ആവശ്യമായ അറിവില്ലാതെ, കേവലം ഭാഷാപരമായിട്ടോ സ്വയം തോന്നുന്ന വിധത്തിലോ വ്യാഖ്യാനിച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്. ഈ ആശയത്തിനെല്ലാം പരിസരം സൃഷ്ടിച്ചത്, ആ ആശയത്തിങ്ങൾക്കെല്ലാം അടിത്തറ പാകിയത് ഈ സലഫിസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഒറ്റ കാര്യം പറഞ്ഞു നിർത്തട്ടെ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, എന്താ പറയുന്നത്? സൂറത്തു നിസാഇന്റെ 115-ാമത്തെ ആയത്തിൽ പറയാണ്, വമൈ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നമ വസാഅത്ത് മസീറാ. സത്യം ഇന്നതാണ് എന്ന് പകൽ വെളിച്ചം പോലെ ബോധ്യമായതിനു ശേഷം പിന്നെ ആരെങ്കിലും റസൂലിനെ എതിർക്കുകയാണെങ്കിൽ മുഅ്മിനീങ്ങളായ മുൻഗാമികൾ, പരമ്പരാഗതമായ മുസ്ലിമീങ്ങൾ അവലംബിച്ച പ്രായോഗികമായ ഇസ്ലാമിന്റെ വ്യാഖ്യാനങ്ങളും ജീവിത രീതികളും, ആ ജീവിത രീതികളിൽ നിന്ന് ആരെങ്കിലും പുറത്തേക്ക് പോവുകയാണെങ്കിൽ, അതിനനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ വലിയ സുഖണ്ടാകും, പക്ഷേ അതിന്റെ പരിണിതി, അതിന്റെ ആഖിബത്ത് അത് നരകമാണ്, അത് വളരെ മോശപ്പെട്ട കേന്ദ്രമാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചില്ലേ? അത് തന്നെയാണ് ഇവിടെ നമുക്ക് പറയാനുള്ളത്. എല്ലാ ഭീകര സംഘടനകൾക്കും ഇസ്ലാമിന്റെ പേരിൽ പ്രത്യക്ഷപ്പെടുന്ന എല്ലാ പുത്തൻവാദങ്ങൾക്കും ആ വാദങ്ങളുടെയൊക്കെ അടിത്തറ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മുഅ്മിനീങ്ങളുടെ പരമ്പരാഗതമായ പ്രായോഗികമായ വ്യാഖ്യാനങ്ങളെ തിരസ്കരിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം കൂടി പറയാം, എന്താണ്? ഈ തലാഖ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ കാലത്ത് ഒന്നായിരുന്നു എന്ന് പറഞ്ഞതിനെ ഈ നമ്മുടെ നാട്ടിലൊക്കെയുള്ള സലഫികൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ എത്ര സംഭവങ്ങളുണ്ട്, നബിയുടെ കാലത്തും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലത്തും അതുപോലെ ഉമറുൽ ഖത്താബ് തങ്ങളുടെ ആരംഭകാലത്തും മുത്അത്തിന്റെ നിക്കാഹ് പറ്റുമായിരുന്നു എന്നൊരു ഹദീസിൽ കാണാം. ആ ഹദീസ് വെച്ചുകൊണ്ട് നമുക്ക് മുത്അത്തിന്റെ നിക്കാഹ് പറ്റുമോ? മുത്അത്തിന്റെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഏതൊരു നാട്ടിലേക്ക് ചെന്നാൽ താൽക്കാലികമായിട്ട് അഡ്ജസ്റ്റ്മെന്റ് വിവാഹം, ഒരാൾ ഒരു നാട്ടിൽ ചെന്ന് രണ്ടു ദിവസം അവിടെ പാർക്കുകയാണെങ്കിൽ രണ്ടീസത്തിനുള്ള വിവാഹം. ഇങ്ങനെ ഓരോ നാട്ടിലേക്കും എത്രയാണോ എത്ര ദിവസമാണോ തങ്ങുന്നത്, ആ തങ്ങുന്ന ദിവസത്തിനനുസരിച്ച് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായം. ആ ഹദീസിന്റെ ലാഹിറ സച്ചാമൽ ചെയ്യാൻ പറ്റുമോ? ആ ഹദീസിൽ പറഞ്ഞ മുത്അത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ആരംഭകാലത്തിലുള്ള പ്രത്യേക ഘട്ടത്തിൽ അനുവദനീയമായിരുന്നുവെന്നും പിന്നീട് അത് ആ നിയമം ദുർബലപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർക്ക് ആ വിവരം ലഭിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നും എല്ലാ വ്യാഖ്യാനങ്ങളിലും ഇമാമുമാരെല്ലാവരും രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് അങ്ങനത്തെ ഒരു സമ്പ്രദായം തന്നെ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് എന്നുള്ളത് സഹാബിമാർ ഒറ്റക്കെട്ടായി ഐക്യകണ്ഠേന ഇവിടെ നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചത്. ആ ഇജ്മാഇന്,
മുസ്ലിം ലോകം അനുവർത്തിച്ചു വരുന്ന വിശ്വാസ ആചാരങ്ങൾ, ആ ആചാരങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഒരു ആശയം ഒരിക്കലും തന്നെ കേവല പ്രമാണ വായനയിലൂടെ ഉണ്ടായതാണ് സലഫിസത്തിന്റെ തകർച്ചക്ക് കാരണം എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രഗത്ഭരായ നമ്മുടെ പ്രഭാഷകർ ഇവിടെ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.